നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയോട് ചേർന്ന് ഇനിയുള്ള ഉറക്കം. നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് കുഞ്ഞു നക്ഷത്രം അടങ്ങി. അച്ഛൻ കൊലപ്പെടുത്തിയ 6 വയസ്സുകാരി നക്ഷത്രയുടെ സംസ്കാരം കായംകുളം പത്തിയൂരിൽ നടത്തി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് നിരോധനം. കടലിൽ പോയിരുന്ന യന്ത്രവൽകൃത ബോട്ടുകളെല്ലാം മടങ്ങി. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴും അഞ്ചലിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഡെങ്കി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബോധവൽക്കരണം ഊർജിതം. വിശദമായ വാർത്തകളിലേക്ക്. നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് കുഞ്ഞു നക്ഷത്രം അടങ്ങി. അമ്മയോട് ചേർന്നാണ് അവളുടെ ഇനിയുള്ള ഉറക്കം. മഴയിൽ നനഞ്ഞ വൈകുന്നേരം കായംകുളം പത്തിയൂരിലെ അമ്മ വീട്ടിൽ നക്ഷത്രയാത്രയാക്കാൻ പ്രിയപ്പെട്ടവരെല്ലാം എത്തിയിരുന്നു. അച്ഛൻ ശ്രീമഹേഷ് കൊലപ്പെടുത്തിയ മാവേലിക്കര പുന്നമോട് ആനക്കൂട്ടിൽ 6 വയസ്സുകാരി നക്ഷത്രയെ അവസാനമായി ഒരു നോക്കു കാണാൻ 100 കണക്കിന് ആളുകളാണ് പത്തിയൂരിലെ വീട്ടിലേക്ക് എത്തിയത്. പലരും വിങ്ങിപ്പൊട്ടി. കായംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം വീട്ടിലെത്തിച്ചു. തുടർന്ന് ബന്ധുക്കളുൾപ്പെടെ വൻ ജനാവലി നിറകണ്ണുകളോടെ നക്ഷത്രയ്ക്ക് വിടചൊല്ലാനായി എത്തിയിരുന്നു. മകളെയും ചെറുമകളെയും നഷ്ടപ്പെട്ടതിന്റെ സങ്കടം ഉള്ളിലമർത്തി മുത്തശ്ശനും മുത്തശ്ശിയും ഒപ്പം ബന്ധുക്കളും കുഴിയിലേക്ക് ഒരുപിടി സംസ്കരിച്ച അതേയിടത്തു തന്നെയാണ് നക്ഷത്രയെയും സംസ്കരിച്ചത്. പ്രകാശം പരത്തിയ ആ കുഞ്ഞുചിരി ഇനി വിടരില്ലെന്ന ദുഃഖം നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും അധ്യാപകരുടെയും എല്ലാം മുഖങ്ങളിൽ കണ്ണീർ മഴയാണ്. സിപിഎമ്മിന്റെയും ട്രേഡ് യൂണിയന്റെയും നേതാവായിരുന്ന ഇ കാസിം അനുസ്മരണം ഇടക്കാട് നടത്തി. ദേവഗിരി ജോസ് കശുവണ്ടി ഫാക്ടറിക്ക് സമീപം നടത്തിയ അനുസ്മരണം കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശിവൻപിള്ള ഉദ്ഘാടനം ചെയ്തു. സിപിഎം നേതാവായിരുന്ന ഇ കാസിം അനുസ്മരണം ഇടക്കാട് ദേവഗിരി ജോസ് കാഷ്യു ഫാക്ടറിക്ക് മുന്നിൽ സംഘടിപ്പിച്ചു. കാഷ്യു വർക്കേഴ്സ് സെന്റർ സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സദാശിവൻപിള്ള അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. സുധിൻ മണ്ണാറോട് അധ്യക്ഷത വഹിച്ചു. സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ബി ബിനീഷ്, CITU ഏരിയ കമ്മിറ്റി അംഗം കെ രമണൻ, കെ സോമൻ, NC രാധാകൃഷ്ണൻ, വേണു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി. സിപിഎം നേതാവായിരുന്ന ഇ കാസിം അനുസ്മരണം ശാസ്താംകോട്ടയിൽ നടത്തി. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം എംപി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചനയും നടത്തി. സിപിഎം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗവും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ഇ കാസിം അനുസ്മരണം ഭരണിക്കാവിൽ നടത്തി. അനുസ്മരണ സമ്മേളനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP ഉദ്ഘാടനം ചെയ്തു. 2008 വരെ 4 വർഷക്കാർ UPA ഗവൺമെന്റ് ഒരു ആക്ഷേപത്തിനിരയായിട്ടുണ്ട്. അഴിമതി ആരോപണത്തിൽ ഒരു പൊതുമേഖലാ കമ്പനിയും സ്വകാര്യവൽക്കരിച്ചില്ല. കോൺഗ്രസിന്റേതായ നയമനുസരിച്ച് തന്നെയാണ് ഭരണം നടത്തിയതെങ്കിലും ഒരു ബ്രേക്ക് ഇടുന്നത് പോലെ ഇടതുപക്ഷത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു ഭരണത്തിൽ. എന്നാൽ ഒരു പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും തമ്മിൽ യോജിച്ചു പോകാൻ സാധിച്ചില്ല. ഒരു അറ്റോമിക് എനർജി കരാർ, ആണവ കരാർ എന്ന് പറയുന്ന ഒരു കരാറിന്റെ വിശദാംശമൊക്കെ പറയുമ്പോൾ ഒരുപാട് സമയമാണ്. അമേരിക്കൻ സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്യുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ പോകുമ്പോൾ അത് പാടില്ല എന്ന് നമ്മുടെ പാർട്ടി ഇടതുപക്ഷം പറഞ്ഞു. അത് കോൺഗ്രസ് സ്വീകരിച്ചില്ല. അപ്പോഴാണ് നമ്മൾ പിന്തുണ പിൻവലിച്ചത്. ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചാലും സർക്കാർ തകരാതിരിക്കാൻ മറ്റു ചില പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ കോൺഗ്രസ് നേടിയെടുത്തു. അതുകൊണ്ട് ഗവൺമെന്റ് അത് ജീവിച്ചു. 2009 തെരഞ്ഞെടുപ്പ് വരെ പോയി. തെരഞ്ഞെടുപ്പ് അവർ വീണ്ടും ജയിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി യേശുദേവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ രാജഗോപാൽ, കെ സുമപ്രസാദ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ശിവശങ്കരപ്പിള്ള, ജില്ലാ കമ്മിറ്റി അംഗം ഡോക്ടർ PK ഗോപൻ, സിപിഎം കുന്നത്തൂർ ഏരിയ സെക്രട്ടറി TR ശങ്കരപ്പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾക്ക് ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളുടെ വിതരണവും അനുസ്മരണ സമ്മേളനത്തിൽ വെച്ച് വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെയാണ് നിരോധനം. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും തീരദേശ പോലീസിന്റെയും പരിശോധനയും നടത്തി. കടലിൽ പോയിരുന്ന യന്ത്രവൽകൃത ബോട്ടുകളെല്ലാം മടങ്ങി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്ക് യന്ത്രവൽകൃത ബോട്ടുകൾക്ക് കടലിൽ പോകാനോ മത്സ്യബന്ധനം നടത്താനോ അനുമതിയില്ല. ഈ കാലയളവിൽ ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമേ അനുവദിക്കൂ. സംസ്ഥാനത്ത് 3700 യന്ത്രവൽകൃത യാനങ്ങളാണ് കടലിൽ പോകുന്നതെന്നാണ് കണക്ക്. കൊല്ലം ജില്ലയിൽ നീണ്ടകര, തങ്കശ്ശേരി, അഴീക്കൽ എന്നിവിടങ്ങളിലാണ് കൂടുതൽ. കൊല്ലത്ത് ബോട്ടുകളെല്ലാം അഷ്ടമുടിക്കായലിലേക്ക് മാറ്റി. തീരമേഖലകളിൽ നിരോധനം സംബന്ധിച്ച് പ്രത്യേക അറിയിപ്പുണ്ടായിരുന്നു. രാത്രി നീണ്ടകര പാലത്തിന്റെ സ്പാനുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഇതിനു മുന്നോടിയായി കടലിൽ ബോട്ടുകളില്ലെന്ന് ഉറപ്പുവരുത്താൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും പരിശോധനകൾ നടത്തി. കടലിൽ പോയിരുന്ന യന്ത്രവൽകൃത ബോട്ടുകളെല്ലാം വെള്ളിയാഴ്ചയോടെ മടങ്ങിയെത്തി. തീരദേശ ജില്ലകളിലെല്ലാം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹാർബറിലെ ഡീസൽ ബങ്കുകളും അടച്ചിട്ടു. ന്യൂസ് ബ്യൂറോ ചവറ.
നവീകരിച്ച വാതക ശ്മശാനം നാടിന് സമർപ്പിച്ചു. പുനലൂർ നഗരസഭയുടെ തൊളിക്കോടുള്ള ശ്മശാനമാണ് തുറന്നു നൽകിയത്. 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടനം നിർവഹിച്ചു. നവീകരിച്ച പുനലൂർ നഗരസഭയുടെ തൊളിക്കോടുള്ള ആധുനിക ശ്മശാനം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാതയാണ് ശ്മശാനം നാടിന് സമർപ്പിച്ചത്. പുനലൂർ നഗരസഭയുടെ തൊളിക്കോടുള്ള വാതക ശ്മശാനം ദീർഘനാളത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് അത് കേടായത്. ആ സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായി വന്നു. പുനർനിർമ്മാണ പ്രവർത്തനത്തിനായി ഒരു പ്രോജക്റ്റ് വെക്കുകയും നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രോജക്റ്റ് വെക്കുകയും 9 ലക്ഷം രൂപയായിരുന്നു അതിന്റെ എസ്റ്റിമേറ്റ് തുക. അത് എസ്കോ ഫർണസ് എന്ന ഒരു സ്ഥാപനം അത് ടെൻഡർ എടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരിയോടുകൂടി കരാർ വയ്ക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരികയും ചെയ്യുകയായിരുന്നു. ഏകദേശം 2-3 മാസം കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി ഇന്ന് തുറന്നു കൊടുക്കുകയാണ്. കഴിഞ്ഞ 4 മാസങ്ങളായി അറ്റകുറ്റപ്പണികൾ നടന്നു വരികയായിരുന്നു. 8 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പരിസര പ്രദേശങ്ങൾ തെമ്മല മാത്രമാണ് ഇത്തരത്തിൽ ശ്മശാനമുള്ളത്. അപ്പോ കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ചെന്നൈ ബേസ്ഡ് ഒരു കമ്പനിയാണ് ഈ നവീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. അത് അവര് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് ഇതിന്റെ ഇത് തുറന്നു കൊടുക്കുന്ന ഈ ചടങ്ങ് നടക്കുന്നത്. വൈസ് ചെയർമാൻ ഡി ദിനേശൻ, ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്തരഞ്ജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ അനസ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പലത, കൌൺസിലർമാരായ നിമ്മി എബ്രഹാം, അഖില സുധാകരൻ, ഹെൽത്ത് വിഭാഗ ഉദ്യോഗസ്ഥരായ അരുൺ സിനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴും അഞ്ചലിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ശുചിത്വ ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിലും മാലിന്യം തള്ളുന്നതിന് കുറവില്ല. ഡെങ്കി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. അഞ്ചൽ മേഖലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും അഞ്ചലിലെ പൊതുസ്ഥലങ്ങളിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതും മാലിന്യം കുന്നുകൂടുന്നതും ആശങ്കയ്ക്ക് കാരണമാകുന്നു. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരവധി പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിൽ കയറിയിറങ്ങി ശുചിത്വത്തിനു വേണ്ടി ബോധവൽക്കരണവും മാലിന്യവും മലിനജലവും പരിസരത്തുണ്ടെങ്കിൽ പിഴ ഈടാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ചു. ഈ സാഹചര്യത്തിലാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുയിടങ്ങളിൽ മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുന്നത്. സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് സമീപത്തെ മലിനജലം കെട്ടിക്കിടക്കുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലും ചന്തയിലും ആയിരക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ടൗണിലെ വിവിധ ഭാഗങ്ങളിലും ചന്തയിലും മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുന്നത് കുറവല്ല. വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതി പഞ്ചായത്തിൽ നടപ്പാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പ്രദേശങ്ങളിൽ മലിനജലവും മാലിന്യവും കെട്ടിക്കിടക്കുകയാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ശുചിത്വം പാലിക്കണമെന്ന വാഹനത്തിൽ മൈക്ക് കെട്ടി അനൗൺസ്മെന്റും അഞ്ചൽ മേഖലയിൽ നടത്തുന്നുണ്ട്. ആ പുസ്തക പെട്ടിയുടെ അവിടെ എന്നാ പെടുക്കുന്നു. ഇത് അങ്ങോട്ട് ഒലിച്ചു പോകത്തില്ല. മഴ കഴിയുമ്പോൾ ഒലിച്ച് ഇങ്ങോട്ട് ഇറങ്ങും. അങ്ങോട്ട് പോകണമെങ്കിൽ ഓടാ വേണം. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. വള്ളികുന്നം ഇലിപ്പിക്കുളം KKM GVHSS ൽ ഫലവൃക്ഷത്തോട്ടം നിർമ്മിച്ചു. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ്സും നടത്തി. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ്, സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ഇലിപ്പിക്കുളം KKM GV ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫലവൃക്ഷത്തോട്ടത്തിന്റെ നിർമ്മാണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. സംസ്ഥാന ഔഷധ സസ്യ ബോർഡിന്റെയും സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെയും നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ പ്രിയ ദേവദത്ത ക്ലാസ് എടുത്തു. ഏത് സമയത്തും കൊണ്ടുപോകും അല്ലേ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കുട്ടും പഴവും തന്നാൽ പഴം കഴിക്കും. ഇതിന് പഴം കഴിക്കട്ടെ, അത് പാടും. പഴം നിങ്ങൾ കഴിക്കാം, മുട്ടപ്പഴം കഴിക്കാം, പഴം കഴിക്കാം. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിബിൻ സി ബാബു ഫലവൃക്ഷത്തോട്ട നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപകൻ പി കൃഷ്ണകുമാർ, സ്കൂൾ കോർഡിനേറ്റർ ആർ രാജേഷ്, അനിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വള്ളികുന്നം. കായലുകളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അഷ്ടമുടി കായലിൽ മത്സ്യവിത്ത് നിക്ഷേപിച്ചു. പടപ്പക്കര വാളാത്തിൽ കടവിലാണ് പൂമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. ഫിഷറീസ് വകുപ്പിന്റെ ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് സംയോജിത പരിപാലനം പദ്ധതിയിലാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കായലുകളിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്ത് സംയോജിത പരിപാലന പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പേരയത്ത് മത്സ്യവിത്തുകൾ നിക്ഷേപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു. സംയോജിത മത്സ്യ വികസന പദ്ധതിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ 50,000 പൂമീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന
പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇവിടെ കായംകുളം ആയിരം തെങ്ങ് ഹാച്ചറി ഉൽപ്പാദിപ്പിച്ച ഭൂമിയും കുഞ്ഞുങ്ങളെയാണ് ഇന്നിവിടെ ഈ അഷ്ടമുടി കായലിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. നമ്മുടെ കാലങ്ങളായി അഷ്ടമുടി കായലിലെ മത്സ്യസമ്പത്തിന്റെ ശോഷണം വളരെ വലിയ തോതിൽ മത്സ്യസമ്പത്തിന്റെ ശോഷണം പരമ്പരാഗത ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ മത്സ്യ ബന്ധന ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഉപജീവന മാർഗം കഴിക്കാൻ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ മീൻ കുഞ്ഞുങ്ങളെ അഷ്ടമുടി കായലിൻ്റെ വിവിധ ഭാഗങ്ങൾ നിക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രമുഖ വാളാത്തിക്കടവിൽ 50,000 ഭൂമി കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചുകൊണ്ടുള്ള പദ്ധതി ഇവിടെ പ്രാവർത്തികമാക്കിയത്. അഷ്ടമുടി കായലിനെ ആശ്രയിച്ച് കഴിയുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമാണ് പദ്ധതി. 1,000 തെങ്ങ് ഹാച്ചറിയിൽ തയ്യാറാക്കിയ 50,000 പൂമീൻ കുഞ്ഞുങ്ങളെയാണ് അഷ്ടമുടി കായലിലെ പടപ്പക്കര വാളാത്തിക്കടവിൽ നിക്ഷേപിച്ചത്. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി സ്റ്റാഫോർഡ്, എൻ ഷേർലി, വിനോദ് പാപ്പച്ചൻ, ലതാ ബിജു, ഫിഷറീസ് ജീവനക്കാരായ തസ്ലിമ ബീഗം, വർഗീസ് കോർഡിനേറ്റർ പ്രിയങ്ക തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കുണ്ടറ. യുവമോർച്ച ദേവികുളങ്ങര കിണറുമുക്ക് യൂണിറ്റ് രൂപീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രഭുൽ കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. ദേവികുളങ്ങര കിണർമുക്കിൽ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ യൂണിറ്റ് രൂപീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ഇപ്പോഴും വികസ്വര രാജ്യങ്ങളുടെ പട്ടികയിലപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം, ഈ രാജ്യത്തായിരിക്കും ഏറ്റവും കൂടുതൽ കൊറോണ മരണങ്ങൾ ഉണ്ടാകുക, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ഭാരതം ലോകത്തിന്റെ ശ്മശാനമാകുമെന്ന് സ്വപ്നം കണ്ട ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഭാരതം ലോകത്തിന്റെ ശ്മശാനമല്ല, നേരെ മറിച്ച് മെഡിസിൻ ഫാക്ടറിയാണ് എന്ന് തെളിയിക്കാൻ നമ്മുടെ നരേന്ദ്രമോദിജിക്ക് സാധിച്ചു. യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ഋഷി വി നാഥ് അധ്യക്ഷത വഹിച്ചു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് മുഖ്യപ്രഭാഷണം നടത്തി. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹരിഗോവിന്ദ്, ജനറൽ സെക്രട്ടറി അരുൺ, BJP കായംകുളം മണ്ഡലം സെക്രട്ടറി PK സജി, സെക്രട്ടറി SR, HS സ്റ്റാലിൻ, അഭിലാഷ് പമ്പ, RR രഞ്ജിത്ത്, അഖിൽ കൃഷ്ണൻ, കാർത്തിക, സുനിൽ ബാബു എന്നിവർ പങ്കെടുത്തു. SSLC +2 വിജയികൾക്ക് ചടങ്ങിൽ അനുമോദനം നൽകി. ന്യൂസ് ബ്യൂറോ കായംകുളം. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്മയോട് ചേർന്ന് ഇനിയുള്ള ഉറക്കം. നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് കുഞ്ഞു നക്ഷത്രം അടങ്ങി. അച്ഛൻ കൊലപ്പെടുത്തിയ 6-വയസ്സുകാരി നക്ഷത്രയുടെ സംസ്കാരം കായംകുളം പത്തിയൂരിൽ നടത്തി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. July 31 വരെയാണ് നിരോധനം. കടലിൽ പോയിരുന്ന യന്ത്രവൽകൃത ബോട്ടുകളെല്ലാം മടങ്ങി. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴും അഞ്ചലിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഡെങ്കി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ബോധവൽക്കരണം ഊർജിതം. ഈ വാർത്ത ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലെ വാർത്തകൾ സമഗ്രമായി മീഡിയ സെന്റർ കൊല്ലം. മധ്യാഹ്ന വാർത്തകൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1.